സൺഡേ സാധനങ്ങൾ വാങ്ങി തരിക കേട്ടോ. കപ്പ, ചെല്ലും, കപ്പയും ബീഫും, കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലാറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കൊണ്ടാവുള്ള പരിപാടി. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. വണ്ടീൻ്റെ ഒന്നും ആവശ്യമില്ല, വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടത്. ഒരു വിഷയമല്ല നമുക്ക് അവിടെ വരെ ഇരിക്കൊണ്ടാവാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കിടക്കും നമ്മൾ. അപ്പോ ഇനി ഇങ്ങോട്ടൊരു കയറ്റം കയറണം, അതാണൊരു ടാസ്ക്. ഹലോ എന്നെ സിപ്പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ സൺഡേ ആയിട്ട് ചുമ്മാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്, അങ്ങനെ വാങ്ങാറുള്ളൂ കേട്ടോ. ആവശ്യമുള്ളപ്പോൾ വാങ്ങാം, അല്ലാതെ ഇങ്ങനെ മാസം ഇത്ര ബഡ്ജറ്റ് അങ്ങനെ കണക്കാക്കിയൊന്നുമില്ല. എനിക്കെന്താറില്ല ഇരുന്നപ്പോൾ ഹായ് പരിചയക്കാരെ കണ്ടപ്പോൾ പരിചയം പുതുക്കിയതാട്ടോ. ഇവിടെ അറിയാത്തവരാരും ഇല്ല, ആക്ച്വലി വെളിച്ചം കുറവാണ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ഇന്നലെ മുടിയൊന്ന് ചെറുങ്ങനെ പോയി മുറിച്ചു. രണ്ട് ദിവസമായിട്ട് എറണാകുളത്തായിരുന്നു കേട്ടോ. എറണാകുളത്ത് നിന്ന് വന്നതിൻ്റെ ക്ഷീണം ഒന്നും മാറിയിട്ടില്ല. സൺഡേ ആയിട്ട് ഞാൻ അങ്ങനെ കുക്കൊന്നും ചെയ്തില്ല. പക്ഷെ ഞാനിപ്പം കപ്പ ബിരിയാണിക്കുള്ള എല്ലൊക്കെ വേവിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കുറച്ച് നെസ്റ്റോന്ന് കുറച്ച് തിന്നുന്ന സാധനം വാങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തിന്നുന്ന സാധനം വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ തിന്നണം. അതൊക്കെയാണ് പരിപാടി കേട്ടോ. അപ്പം ഇന്നത്തെ ഷോർട്ട് 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 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഈ ട്രോളി എവിടെ കൊണ്ടു വെച്ചെന്ന് സ്വാഭാവികമായൊരു സംശയം വരും. ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ട സാധനങ്ങളൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം. തൈര്, ദോശമാവ്, ലിവർ ഫ്രൈ, ഫ്രൈഡ് റൈസ്, ഉണക്ക മീന്, ബീഫ്, മല്ലിച്ചെപ്പ്, പൊതിനച്ചെപ്പ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി റൈസ്, ഇതൊക്കെയാണ് പറയുന്നത്. പതിനാല് നില, പതിനാലാ പതിനഞ്ചോ, മൂന്ന് ലിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് സർവീസ് ലിഫ്റ്റാട്ടോ. നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മളെ വീട് മാറുമ്പം കട്ടില് അങ്ങനെയുള്ള ഹെവി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള സർവീസ് ലിഫ്റ്റ്, പാസഞ്ചേഴ്സ് ലിഫ്റ്റ്. അതിനകത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ വലിയുള്ളി നന്നാക്കാനുള്ള മടി കൊണ്ട് ഇതാ നെസ്റ്റോന്ന് ഇങ്ങനെ നന്നാക്കിയ ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ട്, അതിട്ട് കൊടുക്കണേ. ഇതിനകത്ത് മീറ്റ് മസാല, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ കാന്താരി ഇട്ടിട്ടോ. കാന്താരി നാശാവാറായിരുന്നു. പിന്നെ കാന്താരി ഇട്ട നല്ലൊരു എരിവായിരിക്കും, ഒരു പ്രത്യേകതര എരിവ്. നമുക്ക് അത്ര നല്ല, അതായത് എനിക്ക് വയനാട്ടിൽ കിട്ടുന്ന അത്ര നല്ല സിംഗമുള്ള എല്ലൊന്നും അവിടെ കിട്ടത്തില്ല. ഇനി ഉപ്പും കൂടി ഇട്ടാൽ മതി. ഇന്നേ വേവിച്ച് നോക്കുന്നത്, എനിക്ക് ഈ ഫ്രീസറിൽ വെച്ച സാധനങ്ങൾ തന്നെ അത്ര വലിയ ഇഷ്ടമല്ല. രണ്ടുപേർക്ക് എന്താ അത്ര കൂടുതൽ വെക്കുന്നതെന്ന് ചോദിക്കണ്ട, ബിക്കോസ് എൻ്റെ ഓഫീസിൽ രണ്ട് പേർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ് കപ്പ ബിരിയാണി. അവരാണെങ്കിൽ നാട് പേരും എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല, സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ. ഇനി ഇതുപോലെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങി വന്നോളൂ. ഉപ്പ് മാത്രം വേവിക്കാൻ നോക്കും. ആ കറിവേപ്പില ഇടാൻ മാത്രം, സോറി. കറിവേപ്പില കഴുകി ഓൾറെഡി വെച്ചേക്കുന്ന ഏട്ടോ ഫ്രിഡ്ജിൽ. ഇതൊക്കെ നമുക്ക് ഇവിടെ അത്ര നല്ല ഫ്രഷ് ഒന്നും കിട്ടത്തില്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരുമിച്ച് ഇറങ്ങി അങ്ങോട്ട് ഫ്രിഡ്ജിൽ.
ഇതുവരെ കിടന്നു വേവും അതിലേക്കിടെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റോ പോയപ്പം ബ്രോസ്റ്റഡ് ചിക്കൻ എനിക്ക് വേണ്ട ഇതൊന്നും ഇഷ്ടമല്ല ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങി ഇത്തിരി ഫ്രൈഡ് റൈസ് വാങ്ങി ഇന്നലത്തെ കപ്പ കുറച്ച് ഉണ്ടായിരുന്നു ബിരിയാണി കുറച്ച് ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പേരകിടുന്ന് കഴിച്ചപ്പോൾ കിട്ടിയതാണ് കുഴിച്ചപ്പോൾ ബാക്കി പാഴ്സൽ എടുത്തതാണ് കേട്ടോ പിന്നെ അതേ ലിവർ ഫ്രൈ ഉണ്ട് മിൻറ്റ് ടീ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം കുക്കറിൽ ഞാൻ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് വെച്ചു കേട്ടോ കാരണം ഇതിനകത്ത് സ്റ്റീമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നാശമാവും എല്ലൊക്കെ വേവിച്ച് വെച്ചു ഇനി നാളെ ഇതിനകത്ത് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നാളെ ഇതിനകത്ത് കപ്പ വേവിച്ച് ഊറ്റിയ ശേഷം തേങ്ങ വറുത്തരച്ചതും കൂട്ടി മിക്സ് ചെയ്യണം അത്രയേ പരിപാടിയുള്ളൂ ഫുള്ളായിട്ട് അടച്ചു വെക്കുന്നില്ല ഇങ്ങനെ അടയ്ക്കുന്നത് ചൂട് നടക്കണം എന്നിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ വാങ്ങിക്കാത്ത ഇത്രയും പരിപാടിയൊക്കെ അമ്മ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചോറ് കറികളെല്ലാം അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ കുറേ ചോക്ലേറ്റ് ഇതൊക്കെ എനിക്ക് എൻ്റെ ഓരോ ക്ലയൻസ് വരുമ്പോഴൊക്കെ കൊണ്ട് തരുന്നതാണേ കണ്ടോ ഇതൊക്കെ ഓരോ സാധനങ്ങളായിട്ട് ഫ്രിഡ്ജ് ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സാധനമാണ് യോഗർട്ട് തൈര് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാകുന്നത് മല്ലിച്ചപ്പ് പുതിന ഈ സാധനം പിന്നെ ഹോർലിക്സ് ബൂസ്റ്റ് ഇത്യാദി സാധനങ്ങളാണ് ഉണ്ടാവുക കണ്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ നേരം വെളുത്തു കേട്ടോ കപ്പ പരിപാടി പകുതിയാക്കി വെച്ചേക്കുന്നതായിരുന്നു അതാ കപ്പേൻ്റെ നരമ്പ് എനിക്ക് ഈ സാധനം ഇങ്ങനെ കപ്പ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ ഇത് കിട്ടുന്നത് തീരെ ഇഷ്ടമല്ല പറ്റുന്നത്രയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റുള്ള എൻ്റെ പരിപാടിയായിരുന്നു കപ്പ നന്നാക്കല് ഇത് കണ്ട കുറച്ച് നീലൻ ഓടിയിട്ടുണ്ട് കപ്പിൽ എനിക്ക് വയനാട്ടിൽ അത്ര നല്ല കപ്പ ഒരിക്കലും ഇവിടെ കിട്ടാറേ ഇല്ല കേട്ടോ അത്ര ഒരു പൊടി ഉണ്ടാവില്ല കപ്പയ്ക്ക് പിന്നെ ഞാൻ എല്ലാം ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇപ്പം ഒന്ന് കുക്കറിനൊന്നും കൂടെ ഒരു സ്റ്റീമൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കാരണം കാച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നെയ്യൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇനി കപ്പ വേവിക്കട്ടെ കപ്പ വേവിക്കുന്നതിന് മുമ്പേ എനിക്ക് കപ്പയ്ക്ക് പുഴുക്കിന് വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തരയ്ക്കണം തേങ്ങ വറുത്തരച്ചാലേ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വറക്കട്ടെ കേട്ടോ ഇതേ നല്ല സാലഡായി ഇവിടെ ആക്ച്വലി വാഴയ്ക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ ഞാൻ സ്റ്റോറിൽ വാഴയൊക്കെ കിട്ടും പക്ഷേ ഇതെനിക്ക് എൻ്റെ ഓഫീസിലെ കൊച്ച് എനിക്ക് വാഴയ്ക്ക് ആഗ്രഹം വരുമ്പോഴൊക്കെ പറഞ്ഞ് അവൾ കൊണ്ടുതരും കേട്ടോ സാലഡ് എനിക്ക് കപ്പ ബിരിയാണിക്ക് നിർബന്ധമാണ് സാലഡ് കപ്പയായിട്ടുണ്ട് ഏകദേശം കപ്പ വെന്തു ദേ ഞാൻ തേങ്ങ ഉടുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങക്കകത്ത് ഞാൻ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ചില ആളുകൾ ആദ്യം ഞാൻ താമസിച്ച വീട്ടിലേക്കുള്ള ചേച്ചിയാണെങ്കിൽ കപ്പ വേറെ തന്നെ വേവിക്കാതെ ഈ എല്ലിൻ്റെ കൂടെ എല്ല് വെന്ത ശേഷം അതിനകത്തിട്ട് വേവിക്കാറുണ്ട് പക്ഷെ അപ്പം എനിക്ക് വന്ന കപ്പേൻ്റെ കൊഴുപ്പ് പോകാത്തതാണ് എനിക്ക് ആ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ലേ കപ്പയ്ക്കൊരു കട്ടുണ്ടല്ലോ അതുപോലെ അപ്പം ഞാൻ കപ്പ വേറെ തന്നെ വേവിക്കും എന്നിട്ട് ഒന്ന് ഊറ്റിയ ശേഷം ഈ കുക്കറിലിട്ട് ഒന്നും കൂടെ ചെറുങ്ങനൊന്ന് സ്റ്റീം ചെയ്യുന്നത് കറിവേപ്പിലൊക്കെ വാടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ തേങ്ങ വറുത്തതിൻ്റെ അങ്ങാട്ടേക്കാണ് മല്ലിച്ചപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു എസെൻഷ്യലാണോ കപ്പ ബിരിയാണിക്ക് എന്ന് വെച്ചാൽ മല്ലിച്ചപ്പ് ഒന്നൊരു എസെൻഷ്യലല്ലേ എനിക്ക് ആദ്യം മല്ലിച്ചപ്പ് വലിയ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ് പക്ഷേ ഇപ്പം എനിക്കിഷ്ടമാണ് ഒന്നാമത് ഈ ഫ്രീസറിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വേവിക്കുമ്പോൾ അതൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഒഴിവായി കിട്ടും അങ്ങനെ കപ്പ വെന്തോ ഇതിനകത്ത് അരപ്പിട്ടു ഇനി കപ്പ ഇതിനകത്തേക്ക് ഇത്തിരി ആയിട്ടിട്ടുണ്ട് ഉപ്പ് ഒരിത്തിരി കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇത്തിരി കുറവുണ്ട് ഒറ്റ കൈ കൊണ്ടുള്ള പരിപാടിയാണേ അപ്പം ഇത് ഇളക്കിയിട്ട് കാണിക്കാം ഇളക്കാൻ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു കാരണം എനിക്ക് നാവിട്ടിളക്കാൻ മാത്രമേ അറിയുള്ളൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയുണ്ട് ഇളകി വരാൻ
നമ്മുടെ സൂപ്പർ കപ്പ ബിരിയാണി. അതുപോലെ തന്നെ എനിക്ക് എന്തായാലും ഇപ്പം മിൻറ്റി ടീ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ താഴെ മേലൊക്കെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ പോയി ഞാൻ മിൻറ്റി ടീ കുടിക്കാറുണ്ട്. പക്ഷേ ഭയങ്കര പൈസയാണ്, കാരണം ആംബിയൻസിന് പൈസ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കുടിക്കാമല്ലോ. ഉണ്ടോ അധികം മധുരം ഇടാറില്ല, അടിപൊളിയാണ്. ഉണ്ടോ ഞാൻ കുക്കറോടെ ഇവിടെ എടുത്ത് വെക്കുന്നത് തണുക്കാതിരിക്കാനാണ്, തണുക്കാതെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, ഇതൊക്കെ കഴിച്ച് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയി ഉറക്കം വരുമെന്ന് അറിയാതെ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ വിളിച്ചു. മീ അന്നാ ജോൺസൺ ബ്രഹ്മ ന്യൂസ് പേപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും. ഉണ്ടോ